ഈ സൺഷെയ്ഡിന്റെ ആവശ്യം ഉണ്ടാകുന്ന കട്ട് ചെയ്ത ലാഭം കിട്ടില്ലേ? ഇത് ഞാൻ ചോദിച്ചില്ലേ, ഇത് മാറ്റിയാല് പണിക്കാശ് കമ്പിക്കാശൊക്കെ ലാഭം കിട്ടില്ല, അതിന്റെ ആവശ്യം ഉണ്ടോ? സൺഷെയ്ഡിന്റെ ഏറ്റവും പ്രൈമറി പേർപ്പസ് എന്ന് പറയുന്നത്, ആ പേര് പറയുന്ന പോലെ സൺ നേരെ അടിക്കാണ്ടിരിക്കുക എന്നുള്ള ലോജിക്കുണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരി നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രസക്തി വരുന്നത് ഇതിന്റെ മഴവെള്ളം അടിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് വീടിന്റെ ഉള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നിടത്തല്ലാതെ വെള്ളം വരുന്നത് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുള്ളൂ. വീടെന്ന സ്വപ്നം അങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു എപ്പിസോഡ് ചെയ്യാൻ പറ്റാത്തതിൽ ഒരു ചെറിയൊരു ഖേദമുണ്ട് അല്ലേ? അതെ അതെ, ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ്. അപ്പോൾ എന്നാൽ ലോ ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ആളോട് പറയണം. അതായത് ഇപ്പോൾ അവൻ ഈ ചില ആളുകൾ വിളിച്ചിട്ട് നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇരിക്കപ്പുറതി ഇല്ല എന്നൊക്കെ പറയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, എല്ലാ ആളുകളും ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ, മോശമല്ല അല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ എന്നാൽ സന്തോഷം. നമ്മളുടെ ഞാനേ ലോ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം. ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ഇത് വെക്കുന്നില്ല അല്ലേ? ഇത് കഴിഞ്ഞ ഈ സൺഷെയ്ഡിന്റെ ആവശ്യം ഉണ്ടാകുന്ന കട്ട് ചെയ്ത ലാഭം കിട്ടില്ലേ? ഇത് ഞാൻ ചോദിച്ചില്ലേ, ഇത് മാറ്റിയാല് പണിക്കാശ് കമ്പിക്കാശൊക്കെ ലാഭം കിട്ടില്ല, അതിന്റെ ആവശ്യം ഉണ്ടോ? ഓക്കെ, നമ്മുടെ കാലാവസ്ഥയില് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളിലെ ഒരെണ്ണമാണ് ഈ സൺഷെയ്ഡ്. ഈ സൺഷെയ്ഡിന്റെ ആവശ്യം എന്താണെന്ന് ഇപ്പോൾ അത് മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കാഴ്ചപ്പാട് ഭംഗി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറല്ലേ. ഓക്കെ, പിന്നെ ഭംഗി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മേ ബി തടിയാണെങ്കിൽ നനയാതിരിക്കാൻ. അതെ, ആണ് രണ്ടാമത്തെ കേസ്. രണ്ടാമത്തെ എന്താ? ആ ഒരു 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 വ്യൂ ആണ് എൻ്റെ മനസ്സിലുള്ള കാര്യം. ഓക്കെ, സൺഷെയ്ഡിൻ്റെ ഏറ്റവും പ്രൈമറി പേർപ്പസ് എന്ന് പറയുന്നത്, ആ പേര് പറയുന്ന പോലെ സൺ നേരെ അടിക്കാണ്ടിരിക്കുക എന്നുള്ള ലോജിക്കുണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരി നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രസക്തി വരുന്നത് ഇതിന്റെ മഴവെള്ളം അടിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് കാരണം ഈ ഞാൻ ഒരു എപ്പിസോഡിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രകൃതി ശക്തികൾക്കെതിരെയാണ് നമ്മുടെ ഈ വീട് എപ്പോഴും നിലകൊള്ളുന്നത്. അപ്പോൾ ഇത് ഏത് സമയത്തും നാച്ചുറൽ ഫോഴ്സസ് നമ്മുടെ വീടിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിലൊരു വലിയ ശക്തിയാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. നമുക്ക് വീടിന്റെ ഉള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നിടത്തല്ലാതെ വെള്ളം വരുന്നത് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിൻഡോ എന്ന് പറയുന്ന സാധനത്തില് വെള്ളം വരരുത്. അത് ഏത് മെറ്റീരിയൽ നിങ്ങൾ ചൂസ് ചെയ്തു, നിങ്ങൾ യു പി വി സി വെച്ചാലും തടി വെച്ചാലും സ്റ്റീൽ വെച്ചാലും, വെള്ളം അതിൽ വന്ന് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒട്ടും അഭികാമ്യം അല്ല. ഓക്കെ, ഈ വെള്ളം ഐ മീൻ ഡിസൈൻ്റെ ഭാഗമായിട്ട് വെള്ളം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ ട്രീറ്റ്മെന്റ്സ് വേറെ ഉണ്ട്. പക്ഷെ ഒരു ജനറൽ റൂൾ, എസ്പെഷ്യലി ലോ ബഡ്ജറ്റ് വീടുകളിലേക്ക് വരുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു അബദ്ധമുണ്ട്. ഇത് എനിക്ക് സ്ഥിരം ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് നിങ്ങൾ ചോദിച്ചത്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൺഷെയ്ഡിന് ഇത്രയും നീട്ടവും വീതിയും കൊടുക്കുന്നത്? കറക്റ്റ്. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ സൺഷെയ്ഡിന് നമുക്ക് ഇതൊക്കെ കുറച്ചാലോ എന്ന് ചോദിക്കുന്നത്, അതൊരിക്കലും ചെയ്യരുത്. ഓക്കെ, ഈ ഞാൻ ഒരു ഈ ലോ ബഡ്ജറ്റിന്റെ സീരീസിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വീടിന് എസൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്ന കാര്യമുണ്ട്, അതിൽ എസൻഷ്യൽ അല്ലാത്ത കോസ്റ്റുകളുണ്ട്. കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ആവശ്യമുള്ള സാധനം കളയുന്നതിലും കുറയ്ക്കുന്നതിലും അല്ല. നമുക്ക് ആവശ്യവും ലോങ് ടേം നിർബന്ധമായിട്ട് വരുന്ന സാധനങ്ങളും നമ്മുടെ ജീവിതം അതിൽ ആ വാല്യൂ ആഡ് ചെയ്യുന്നതായിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് കോസ്റ്റ് ലാഭിക്കുന്നതിൽ പ്രത്യേകിച്ച് സ്മാർട്ട്നെസ് ഒന്നും ഇല്ല. ഇല്ല, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വരണം. അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ സൺഷെയ്ഡും. സൺഷെയ്ഡ് കട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ പ്രിഫറബിളി ഞാൻ ശ്രമിക്കുന്നത് എവിടെയൊക്കെ സൺഷെയ്ഡ് കൊടുക്കാവോ അവിടെയൊക്കെ സൺഷെയ്ഡ് കൊടുക്കാനാണ്. എന്ത് വിൻഡോ, വെന്റിലേറ്റർ ഓപ്പണിങ് എന്തുണ്ടെങ്കിലും, പിന്നെ ഞാൻ അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ലൈനിൽ വിൻഡോസ് ഉണ്ടെങ്കിൽ, അപ്പൊ ഈ വീടിന്റെ ഇപ്പുറത്ത് വേണമെങ്കിൽ നമ്മുടെ ക്യാമറമാൻ പറഞ്ഞ അവിടെ വരുവാണെങ്കിൽ മൊത്തം ലൈനിലും നമ്മൾ സൺഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. സൺഷെയ്ഡ് കൊടുക്കും, അത് ഈ ഒരു ആംഗിള് മൊത്തം അങ്ങോട്ട് നമ്മൾ കൊടുക്കും. ഇതിൽ ഒരിക്കലും നമ്മൾ ഈ സൺഷെയ്ഡിൽ പോയൊരു കുറവ് വരുത്താൻ നമ്മൾ ശ്രമിക്കാറില്ല. മനസ്സിലായി. എന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം നേരെ മേളിൽ നിന്ന് താഴേക്ക് അല്ല പെയ്യുന്നത്, വെള്ളം എപ്പോഴും ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയല്ല, അപ്പൊ ഈ വരുന്ന സാധനം എത്രമാത്രം കുറച്ച് വിൻഡോയിലോട്ട് അടിക്കുകയോ അത്രമാത്രം നല്ലതാണ്. ഇത് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യലൊന്നും നടക്കില്ല, അല്ലെങ്കിൽ അത് അത്രയും വലിയ സൺഷെയ്ഡ് ഒക്കെ കൊടുക്കണം, അത് പ്രാക്ടിക്കൽ അല്ല. അതിന് കറക്റ്റ് റേഷ്യോ ഉണ്ട്. ഇനി ഈ സൺഷെയ്ഡ് എന്ന് പറയുന്ന സാധനം ഈ എത്ര നാളായി വന്നിട്ട് പണ്ടത്തെ വീടുകളിൽ ഇത് ഇല്ലല്ലോ എന്നുള്ള മറുചോദ്യം നമുക്ക് മിക്കവാറും കമന്റ്സിൽ വരുന്നുണ്ട്. അതിലുള്ള ഒരു സാധനം ഞാൻ പറയാം,
പണ്ട് ഇതിന്റെ സൊല്യൂഷൻ ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഈ വീടുകളിൽ റൂഫ് ഉണ്ടല്ലോ, ഇൻക്ലൈൻഡ് റൂഫ് ആയിരുന്നല്ലോ. ഈ ഇൻക്ലൈൻഡ് റൂഫിന്റെ ഓവർ ഹാങ് എന്ന് പറയും, അതായത് ഭിത്തിയും റൂഫും ആയിട്ട് വരുന്നിടത്ത് ഈ ഒരു ചാടി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഓവർ ഹാങ് എന്നാണ് പറയുന്നത്. ചെറിയ ആ ചാടി നിൽക്കുന്നത് കുറേം കൂടെ നല്ല രീതിയിൽ താഴേക്ക് ചാടി നിൽക്കുമായിരുന്നു. പഴയ വീടുകൾ നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാൽ വീട്ടിൽ അങ്ങനെ ഉണ്ടോ, ചാടി നിൽക്കുന്ന ഒരു സാധനം. അപ്പൊ ആ ചാടി നിൽക്കുന്നതിന്റെ പർപ്പസ് ഇതാണ്, ഓവർ ഹാങ് എന്നാണ് എന്റെ ടെക്നിക്കൽ പറയുന്ന വാക്ക്. ആ ഓവർ ഹാങ് നല്ലപോലെ നമ്മൾ കൊടുക്കും, സൺഷെയ്ഡ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ. ഇന്ന് ഇച്ചിരി നല്ല ഹൈ ബഡ്ജറ്റ് വീടുകളൊക്കെ ഉണ്ട്, നമുക്ക് ആ സൺഷെയ്ഡ് വേണ്ട എന്ന് ചിന്തിക്കുന്നവർ. പക്ഷെ അവരപ്പോ റൂഫിംഗിൽ ആ കോസ്റ്റ് കുറേ കൂടെ സ്പെൻഡ് ചെയ്യും ഈ ഓവർ ഹാങ് കൂട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നല്ലൊരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു വീട്, കോസ്റ്റ് എഫിഷ്യന്റ് വീടാണെങ്കിലും അല്ലെങ്കിലും, സൺഷെയ്ഡ് കട്ട് ചെയ്തിട്ടുള്ള ഒരു സർക്കസിന് മുതിരരുത്, മുതിരരുത്. ഇല്ല, അപ്പൊ നിങ്ങൾ പറയണത് ലോ ബഡ്ജറ്റ് ആണെങ്കിലും സൺഷെയ്ഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് എന്നുള്ളതാണ്. അതാണ് എന്റെ പോയിന്റ്. ഒരു കാരണം വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ യു പി വി സി വെക്കുവാണെങ്കിൽ, യു പി വി സിയിൽ വെള്ളം വന്ന് വീഴുവാണെങ്കിൽ ഡ്രെയിൻ ചെയ്ത് പോവാൻ വരെ ഇന്ന് പ്രൊവിഷൻസ് ഉണ്ട്. മനസ്സിലായി. അല്ലെങ്കിൽ പല പല ബിൽഡിങ്സും നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന വഴി നമുക്ക് നോക്കുമ്പോൾ പല ബിൽഡിങ്സും കാണാൻ പറ്റും. അതായത് വളരെ ശോചനീയ അവസ്ഥയിൽ നിൽക്കുന്ന വീടുകളുടെ എല്ലാത്തിനും സൺഷെയ്ഡിൽ വളരെ ഇരിക്കുന്ന ഒരു ഇത് വരും. അപ്പോൾ ഇതിൽ സൺഷെയ്ഡ് അതുപോലെ തന്നെ നമ്മുടെ ബിൽട്ടപ്പ് ഏരിയയിൽ ആഡ് ചെയ്യുന്ന ഒരു സാധനമല്ല. പെർമിഷന് കൊടുക്കുമ്പോഴൊക്കെ അതിന് ഓരോ ഇതുണ്ട്, 0.75 meter വരെ ആഡ് ചെയ്യരുത്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. വീട്ടിൽ വെള്ളം വീഴരുത്, അതിന്റെ അല്ല ഞാൻ പറയാം, വിൻഡോയിലേക്ക് വെള്ളം വരാണ്ടിരിക്കാനുള്ള പ്രൊവിഷൻസ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളതാണ്. കാരണം ലോ ബഡ്ജറ്റ് വീടുകൾ വരുമ്പോൾ, ഇന്നിപ്പോ ഞാൻ തടി വെക്കുന്നതിന് കുറെ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ പറയാം. പക്ഷെ സാധാരണ ആൾക്കാർ വീട് വെക്കുമ്പോൾ അവർ ഈ തടിയിൽ ഏറ്റവും ഒരു കോസ്റ്റ് കുറഞ്ഞ ഒരു തടിയിലേക്കായിരിക്കും അവർ പോവുക. അപ്പൊ എന്ത് പറ്റുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം അതിൽ വന്നു കഴിഞ്ഞാൽ ആ തടിയുടെ ആയുസ് കുറയാനുള്ള സാധ്യതകൾ കുറേ കൂടെ കൂടും. ഈവൻ സൺഷെയ്ഡ് ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ, അതിന്റെ നമ്മൾ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റ് ഇളകിപ്പോരും, അത് ചോർന്ന് താഴേക്ക് വരും, പെയിന്റ് വൃത്തികേടാവും. മനസ്സിലായി. ചില പിന്നെ ഇതിന് കുറച്ചുകൂടെ ആൾക്കാർ ചെയ്യുന്നത്, ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ടെങ്കിൽ ആ വിൻഡോ കുറച്ചുകൂടെ ഉള്ളിലേക്ക് വലിച്ചു വെക്കാനുള്ള ഒരു ശ്രമം നടത്തും. പക്ഷെ അതുകൊണ്ടൊന്നും സൺഷെയ്ഡ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ആളുകൾക്ക് ഒരു ഹെൽപ്പായി. കാരണം ലോ ബഡ്ജറ്റ് സീരീസ് ആൾക്കാർ വീട് വെക്കുമ്പോൾ അന്ന് സൺഷെയ്ഡിന്റെ ബഡ്ജറ്റ് നോക്കുമ്പോൾ ഇത്ര കട്ട് ചെയ്തേക്കാമെന്നുള്ള സൺഷെയ്ഡ് മസ്റ്റ് ആയിട്ടും വേണം. അതെ. പിന്നെ അവർ ചെയ്യുന്നത് ലിൻഡൽ വരുന്നിടത്ത് തന്നെ സൺഷെയ്ഡ് കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്, അതാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ലിൻഡലും മാത്രം ചെയ്യാം, സൺഷെയ്ഡ് ചെയ്യേണ്ടെന്ന് വെക്കുന്നതും മണ്ടത്തരമാണ്, രണ്ടും ചെയ്യണം എന്നുള്ളതാണ്. നമുക്കേ ഒരു കാര്യം നമ്മുടെ ഓഡിയൻസിനോട് പറയാം. അതായത് നിങ്ങൾ ലോ ബഡ്ജറ്റ് വീട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടെ, നമുക്ക് അതുകൂടെ വീഡിയോ ആക്കാം. ആ അപ്പോൾ സന്തോഷം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.